വലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മാഇൻ. അമ്മാബ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അന്ത്യനാൾ അടുക്കുന്നതിന് മുമ്പായി സംഭവിക്കുമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് സമൂഹത്തിൽ ഏറ്റവും നിന്ദരും നിർഗിഷ്ടരുമായി നീചന്മാരുമായി ജീവിച്ച ആളുകൾ, അവർ സമൂഹത്തിനെ നയിക്കുന്ന കാര്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന അവർക്ക് വലിയ പരിഗണനകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയവർ, ആയിരങ്ങളെ സമ്പത്ത് അപഹരിച്ചവർ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവരൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന അവരുടെ കാര്യങ്ങൾക്ക് പരിഗണന ലഭിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിൻ്റെ അടയാളമായി സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിലിങ്ങനെയാണ് ഹദീത്തുള്ളത്, ലാ തഖൂമു സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ യകൂന അസ്അദു നാസ് ബിദ്ദുനിയാ ലുഖബ്നു ലുഖ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷവാനായ ഭാഗ്യവാനായ മനുഷ്യൻ ലുഖബ്നു ലുഖ ആകുന്നത് വരെ. ആരാണ് ലുഖബ്നു ലുഖ? ലുഖ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട, ലഈമായ, ആക്ഷേപിതനായ, അങ്ങേയറ്റ ആക്ഷേപങ്ങൾക്ക് അർഹനായ വ്യക്തി എന്നുള്ള നിലക്കാണ്, മ്ലേച്ഛതകളുള്ള വ്യക്തി എന്നുള്ള നിലക്കാണ്, വിഡ്ഢിയായ പൊട്ടൻ എന്നർത്ഥത്തിലാണ് മറ്റൊരർത്ഥം അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. ഹൃദയത്തിൽ കുടുസതയുള്ള, വിശാലതയില്ലാത്ത, ഹൃദയ വിശാലത തീരെ നഷ്ടപ്പെട്ട്, പാടെ നഷ്ടപ്പെട്ടു പോയ ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിക്കാതെ വൈകിക്കുന്നവൻ എന്നാണ്. ഇങ്ങനെ ഈ നാലഞ്ച് വിശദീകരണങ്ങൾ ലുഖബ്നു ലുഖ്ന് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിച്ചു കൊടുക്കാത്ത, അതെന്തോ ഉത്തരവാദിത്തങ്ങളാവാം, ഏത് കാര്യമാണ് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ലുഖബുകൾ, ഹൃദയത്തിൽ വിശാലതയില്ലാത്ത വിഡ്ഢികളായ, ഏറ്റവും വൃത്തികേടുകളുടെയും മ്ലേച്ഛതകളുടെയും തോന്നിവാസങ്ങളുടെയും ആളുകളായ ആളുകൾ സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന, സമൂഹത്തിൻ്റെ സൗഭാഗ്യങ്ങൾ മുഴുവനും നേടിയെടുക്കുന്ന, അധികാരങ്ങളും നേതൃത്വങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന് മുമ്പായി നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതേ ആശയത്തിൽ വീണ്ടും ചില ഹദീസുകൾ കാണാം. ലാ തദ്ഹബു ദുനിയ ഹത്താ തകൂന ലിലുഖബ്നു ലുഖ്, ലുഖബ്നു ലുഖ്ന് ലോകം പോകുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ഇമാം തുബറാൻ റിപ്പോർട്ട് ചെയ്ത ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുള്ള ഹദീസിൽ കാണാം, ഇന്നശ്രാതി സാ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അയ്യഖ്രിബാല ദുനിയ ലുഖബ്നു ലുഖ്, ലുഖബ്നു ലുഖ് അതിജയിക്കും ദുനിയാവിൻ്റെ മേൽ. അന്ന് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മുഅ്മിൻ എന്ന് പറയുന്നവൻ മാന്യന്മാർക്കിടയിൽ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സമാനമായ ഒരുപാട് ഹദീസ്, ലാ തദ്ഹബുൽ അയ്യാമു വല്ലയാൽ, രാപ്പകലുകൾ മാറിമറിയില്ല, ഹത്താ യകൂന അസ്അദു നാസ് ബിദ്ദുനിയ ലുഖബ്നു ലുഖ്, ലുഖബ്നു ലുഖ്നാണ് ഇരിക്കും സമൂഹത്തിൻ്റെ നേതൃത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീത്ത് കൂടിയുണ്ട്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ ആത്മാവാരുടെ കയ്യിലാണോ, ലാ തഖൂമു സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു, വയഹ്ലിക്കൽ വഉൽ വയദ്ഹറു തഹൂദ്. വഉൽ എന്നതുകൊണ്ട് ഉദ്ദേശം സമൂഹത്തിലെ ആദരവും ബഹുമാനവും അതുപോലെ തന്നെ മാന്യതയുമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നശിപ്പിക്കപ്പെടും. തഹൂദ്, അധമന്മാരായി നിർഗിഷ്ടന്മാരായി വിചാരിക്കപ്പെട്ടിരുന്ന, കണ്ടുകുട്ടിരുന്ന, അറപ്പോടെയും വെറുപ്പോടെയും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ അകലം പാലിച്ചിരുന്ന മനുഷ്യന്മാർ, അവർ ഉയർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി പഠിപ്പിച്ചു തന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ആളുകൾ അടുത്തു പോകാൻ മടിച്ചിരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നവർ ഉയർത്തപ്പെടുകയും അവർ ചെയ്ത ചെയ്തികളുടെ പേരിൽ, അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ, അവരുടെ കർമ്മങ്ങളുടെ പേരിൽ അകലം പാലിച്ചിരുന്ന വ്യക്തികൾ ഉയർത്തപ്പെടുകയും, എന്നാൽ ആളുകൾക്കിടയിൽ മാന്യതയോടുകൂടെ എക്കാലഘട്ടത്തിലും ജീവിച്ചിട്ടുള്ളവരിൽ നിന്ന് അവർ ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിൻ്റെ അടയാളമായി സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എല്ലാ രംഗത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.